അതെ, സുന്നികൾ നടത്തിക്കൊണ്ടുവരുന്ന മൗലീദ്, റാത്തീബ് പോലുള്ള കർമ്മങ്ങൾ നബിയുടെ കാലത്തോ താബിഉകളുടെ കാലത്തോ സഹാബികളോ നടത്തിയതായി എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇത് ഒരു ബിദ്അത്തല്ലേ? അല്ല, അതൊരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ധാരാളം മൗലിദുകൾ നടത്തി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഉള്ളതിനേക്കാൾ മൗലിദ് അന്നാണ് നടന്നത് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ ഒരു സ്വഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ മധു പറയാൻ വേണ്ടി മാത്രം മദീനത്തെ പള്ളിയിൽ ഒരു സ്റ്റേജ് തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കി കൊടുത്തിരുന്നു. അപ്പൊ എന്ത് മനസ്സിലായി? റസൂലുള്ളാഹിന്റെ മൗലീദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറയലാണ്. ആ മധു പറയൽ ബുഖാരിയിൽ തന്നെ കാണാം. മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ മധു പറയാൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൗലിദോദാൻ, ഒരു സ്റ്റേജ് തന്നെ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മധു പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഹസ്സാനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ നീ ഹസ്സാനിനെ ജിബ്രീലിനെ കൊണ്ട് ശക്തിപ്പെടുത്തണേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം തെളിവുകൾ അതിനുണ്ട്. ഇന്ന് മുജാഹിദുകൾ റസൂലുള്ളാഹിന്റെ മധു പറയാൻ പാടില്ല എന്ന് നിഷേധിക്കുന്നത് കാണുമ്പോ നമുക്ക് തന്നെ അത്ഭുതമാകുന്നു. ഇപ്പൊ നിങ്ങൾക്കൊരു മൗലവിയുടെ പ്രസംഗം സ്ക്രീനിൽ കേൾക്കാം. അതിൽ അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പറയാൻ ഖുർആൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്നാണ്. ഇത് മുജാഹിദുകൾ ഉണ്ടാക്കിയതാണ്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരിയാണ് ആശയം പറയുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മധു പറയാനല്ല അല്ല പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത് കേട്ടോ. ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിനെ മധു പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിനെ മധു പറഞ്ഞോ നിങ്ങളൊന്ന്, ഖുർആനിൽ ഒരിടത്തുമില്ല, ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സൊരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്, ഡോക്ടറല്ല. പക്ഷേ ഡോക്ടറുടെ മരുന്ന് കാരണം അള്ളാഹു മാറ്റുന്നു. ഡോക്ടറെ സമീപിക്കാൻ അള്ളാഹു സമ്മതം തന്നത് കൊണ്ട് ഡോക്ടറെ സമീപിക്കുന്നു, മാറ്റുന്നത് അള്ളാഹുവാണ്. പക്ഷേ അതുപോലെ ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മുഹിയദ്ദീൻ ശൈഖിനെ സമീപിച്ച് എന്റെ രോഗം മാറ്റണേ എന്നോ എന്നെ കാക്കണേ എന്നോ പറഞ്ഞാൽ, ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹിയദ്ദീൻ ശൈഖ് അവിടത്തെ ബറക്കത്ത് കൊണ്ട് അവിടത്തെ കാരണമായി അള്ളാഹു ഞങ്ങളെ കാക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു വിരോധവും ഇല്ല. ചെറുതിലെ